ഐ മൈ ഡിഫൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് കെഎസിന്റെ ഫ്രീ ക്ലാസ് അഞ്ചാമത്തെ ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ഒരു ദിവസം ബ്രേക്ക് ആയിരുന്നു, അഞ്ചാമത്തെ ക്ലാസ് ഇന്നലത്തെ ഡേറ്റിൽ ഇടാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ എങ്ങനെ ഏതെങ്കിലും ദിവസമൊക്കെ അങ്ങനെ ബ്രേക്ക് വരികയാണ്, തൊട്ടടുത്ത ദിവസം അത് കവർ ചെയ്യും. ഓക്കെ, ഞാനത് ടെലിഗ്രാം ചാനലിലൂടെ അറിയിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് മോഡേൺ ഹിസ്റ്ററിയിൽ അഞ്ചാമത്തെ ക്ലാസ് ആണ്, സോഷ്യോ റിലീജിയസ് ആൻഡ് റിഫോം മൂവ്മെന്റ് ആണ്. ഓക്കെ, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, റിഫോം മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മള് കുറെ പ്രധാനപ്പെട്ട റിഫോമേഴ്സിനെയും അവരുടെ പ്രധാനപ്പെട്ട മൂവ്മെന്റുകളും ഓക്കെ ഓർഗനൈസേഷൻസും ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ PDF ഡീറ്റെയിൽ ആയിട്ടുള്ള PDF ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലായിരിക്കും. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കഴിഞ്ഞ 4 ക്ലാസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആ ഫസ്റ്റ് ക്ലാസ് മുതൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് കാണാത്ത ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻസ്, മോഡൽ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ അയക്കാറുണ്ട്. ആ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്, അത് PDF ആയിട്ട്. അതോ നമ്മുടെ പെസൻസ് ആൻഡ് ട്രൈബൽ മൂവ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, 30 ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്ത് നമ്മൾ 30-ാമത്തെ ക്വസ്റ്റ്യൻസ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇതിന്റെ PDFഉം ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻസിന് കാണുന്ന മനസ്സിലാവും, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്, UPSC മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഇപ്പം PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ആ രീതിയിലോട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളും മറ്റുള്ള ഹിസ്റ്ററി കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കും കൂടി ഇടുന്നുണ്ട്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാത്രമല്ല ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് മനസ്സിലാക്കാം നിങ്ങൾക്ക്. അപ്പൊ എക്സ്ട്രാ നിങ്ങളുടെ റീഡിങ്ങും അതിന് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, എക്സ്ട്രാ റീഡിങ്ങിന് NCERT പോലത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ നിങ്ങൾ വായിക്കുക. നമ്മുടെ PCM പ്രോഗ്രാമിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, NCERT ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. NCERT വിത്ത് ആൻസർ റൈറ്റിംഗ് അടക്കം ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയിച്ചു കൊടുക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഫ്രീ ക്ലാസ്സിന് തിരിച്ചു തരാൻ പറ്റുന്ന നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷെയറും ലൈക്കും നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക എന്നുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ ഒരു PCM പഠനം നടത്തുന്ന ആഗ്രഹം, പ്രിലിംസ് കമ്മീൻസ് KAS ക്ലാസ്സിന് പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മെന്ററെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ ഇവിടെയുള്ള നമ്പറുമായിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് ആൻസർ റൈറ്റിംഗ്, അത് പ്രിലിംസിനെയും മെയിൻസിനെയും ഫോക്കസ് ചെയ്തുള്ള ആൻസർ റൈറ്റിംഗോട് കൂടിയുള്ള ക്ലാസ്സുകളാണ് നടക്കുന്നത്. ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്, സൂമിലൂടെയാണ് ക്ലാസ് നടക്കുന്നത്. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്ക് ഫീസ് ഓഫറോട് കൂടി ഫീസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. സോഷ്യൽ റിഫോമേഴ്സ് നിങ്ങൾക്ക് ഇവരൊക്കെ അറിയുന്നതായിരിക്കും, രാജാ റാം മോഹൻ റോയ് തുടങ്ങിയ ആളുകളൊക്കെ. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവരിലേക്ക് അടക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ച് സോഷ്യൽ റിഫോമേഴ്സ് ആണ്. സോഷ്യൽ റിഫോമേഴ്സ് അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് നിങ്ങൾ പഠിക്കേണ്ടേ. അപ്പൊ കുറച്ച് ഫാക്ടുകളായിരിക്കും നമ്മൾ ട്രൈബൽ കുറച്ച് ഏർലി അപ്രൈസിങ്സ് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഫാക്ടുകളായിരിക്കും, പക്ഷെ നിങ്ങളത് വായിക്കലും പഠിക്കലും നിർബന്ധമാണ്. ഓക്കെ, ചില കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നമുക്ക് അതേപോലെ കേട്ടിരിക്കാൻ പറ്റണം എന്നില്ല എല്ലാ കാര്യങ്ങളും, പക്ഷെ എങ്കിലും നമ്മളിത് എക്സാം എന്നുള്ള രീതിയിൽ, ആ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് എക്സാമിന്റെ ഡിമാൻഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. ടൈം എടുത്താലും നിങ്ങൾ പഠിക്കുക, ഒറ്റയ്ക്ക് ക്ലാസ്സിന് കംപ്ലീറ്റ് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് ഒരു 10-15 മിനിറ്റ് ഇടപെട്ടുകൊണ്ടെങ്കിൽ കേൾക്കുക, ചെറിയ നോട്ട് ഉണ്ടാക്കുക, ഞാൻ ഈ നോട്ടും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ ഈ പ്രധാനമായിട്ടും, ഓക്കെ സോറി, ഞാനത് മറ്റേ നോട്ടിന്റെ ഒരു ഇത് ഇവിടെ വന്നതാണ്, അത് ഞാൻ ഒഴിവാക്കാം. ഓക്കെ, ഇത് ആ നോട്ടിന്റെ ഭാഗമല്ല, ഇത് മുതലാണ് റീസൺ. റീസൺ ഫോർ ദ റിഫോം മൂവ്മെന്റ് എന്നുള്ളതാണ് നാം ഇത് നോക്കുന്നത്. ഓക്കെ, നമുക്കറിയാം എന്തുകൊണ്ട് ഇങ്ങനെ റിഫോം മൂവ്മെന്റുകൾ ഉണ്ടായി. ഓക്കെ, പല ഘടകങ്ങൾ അതിനുണ്ട്. ഒന്നാമതായിട്ട് ബ്രിട്ടീഷ് റൂളിന്റെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ബ്രിട്ടീഷ് റൂള് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ധാരാളം ഇമ്പാക്ടില് പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് റൂൾ നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്ന സോഷ്യൽ റിഫോമിന് കാരണമാവുന്നുണ്ട്. ഞാൻ പോസിറ്റീവ് റൂൾ ഉദ്ദേശിച്ചത് കാരണമായിട്ട് ഇപ്പൊ അവരുടെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും വെസ്റ്റേൺ ഐഡിയാസും തോട്ട്സും ഒക്കെ അവർക്ക് കിട്ടുകയാണ് ഇത്തരം ലീഡേഴ്സിന്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അവർ നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ നോക്കുന്നു, സതി പോലുള്ള ആചാരങ്ങള്. അപ്പം ഇത് ഒരു മോഡേൺ സൊസൈറ്റിക്ക് ചേർന്ന എല്ലാവരും മനസ്സിലാക്കുന്നു, അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നു. അതാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷന്റെ ഇൻഫ്ലുവൻസ്, ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂള്, പിന്നെ പോലെ തന്നെ സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ഫോർ റിഫോംസ്. അന്നത്തെ സോഷ്യൽ കണ്ടീഷൻ ഉള്ള രീതിയിലായിരുന്നുള്ളതാണ്. പിന്നെ പോലെ തന്നെ വെസ്റ്റേൺ കൾച്ചറിന്റെ ഒപ്പോസിഷൻ, അതിന്റെ ഭാഗമായിട്ട് കുറെ മൂവ്മെന്റുകൾ വരുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ റിഫോം മൂവ്മെന്റ് അതാണ്ട് വെസ്റ്റേൺ കൾച്ചറിലോട്ട് പോയത് ഇന്ത്യൻ കൾച്ചർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെന്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ഇന്ത്യൻസിന്റെ അവയർനെസ്, ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിഫോം മൂവ്മെന്റ് ഉണ്ടാവാനുള്ള കാരണമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ,
ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയിലോട്ട് വരികയാണെങ്കിൽ കുറെ ഫാക്ടുകൾ ഞാൻ എല്ലായിടത്തിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കണം എന്ന് ഞാൻ പറയില്ല, കംപ്ലീറ്റ് വായിക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയി തോന്നുന്ന ഒരു നാലോ അഞ്ചോ പോയിന്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിനെ പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം ജസ്റ്റ് നോക്കി നോക്കുക, 1772 മുതൽ 1833 വരെ. ഓക്കെ, ഈ ഈ രണ്ടു വർഷത്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ചാർട്ടർ ആക്ട് വരുന്ന 1773 മറ്റൊരു ചാർട്ടർ ആക്ട് വരുന്ന 1833 ആണ്. അപ്പൊ അതിൽ കണക്ട് ചെയ്തായി. വർഷം ചോദിക്കുന്നുണ്ടല്ല ഏത് കാലഘട്ടം, കണ്ടംപററീസ് ആരൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു വെച്ചു മാത്രം. ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ് ആണ്. അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യൻ്റെ മേക്കർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. സയന്റിഫിക് ടെമ്പർ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഈ കാണിക്കുന്ന വില ക്ലിയർ കുറവുണ്ടെങ്കിൽ ഞാനിപ്പോ ഇതേ സമയത്ത് നിങ്ങൾ ഇത് വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്ന PDF കൂടി ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ടെലിഗ്രാമിൽ അത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരേ സമയത്ത് ക്ലാസ് കേൾക്കാം കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ ബുക്ക് നിറഞ്ഞിരിക്കണം. ഗിഫ്റ്റ് ടു മോണോത്തിസം എന്നുള്ള ഒരു ഗിഫ്റ്റ് ബുക്ക് അദ്ദേഹം ഇത് 1809 സമയത്ത്. ഓക്കെ, പിന്നെ പോലെ തന്നെ പെർസെപ്റ്റ്സ് ഓഫ് ജീസസ് എന്നുള്ള ഒരു ഇതൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. ആ ബുക്ക് ജസ്റ്റ് നോക്കി വെക്കാം. പിന്നെ വേദാസൊക്കെ ഉപനിഷത്ത് എന്ത് ചെയ്യുന്ന അദ്ദേഹം ബംഗാളിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു അസോസിയേഷൻ ആണ് ആത്മീയ സഭ, സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് എന്നുള്ളതാണ് ആത്മീയ സഭ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. 814 ആ വർഷം അറിഞ്ഞിരിക്കുക. പിന്നെ എന്ത് ചെയ്യുന്ന മറ്റൊരു അദ്ദേഹം അസോസിയേഷൻ ഉണ്ടാക്കുന്നത് അതാണ് ദി ബ്രഹ്മോ സമാജ്, അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ ആണ്. ബ്രഹ്മോ സമാജ് അദ്ദേഹം ഉണ്ടാക്കുന്നത് 828 ആ വർഷം ഓർത്തിരിക്കണേ. 814 828 14 വർഷം കഴിഞ്ഞ മറ്റൊന്ന്, അതാണ് പിന്നീട് ബ്രഹ്മോ സമാജ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ മറ്റൊന്നാണ് അദ്ദേഹം വേദാന്ത കോളേജ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് റെവല്യൂഷണറീസ് നേപ്പാൾ സ്പാനിഷ് അമേരിക്കൻ ഒക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഡേവിഡ് ഹാരയുടെ ഹെൽപ്പോട് കൂടി അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു കോളേജാണ് ഹിന്ദു കോളേജ്. 817 ആ കോളേജ് ഉണ്ടാക്കുന്നത്. അദ്ദേഹം സതിക്കെതിരായിട്ട് ധാരാളമായിട്ട് പോരാടുന്നത് നിങ്ങൾക്ക് അറിയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലാസ്റ്റ് ചെയ്യുന്നത് സതി അബോളിഷ്. 829 ചെയ്യിപ്പിക്കുന്ന ബ്രിട്ടീഷുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഒരാളാണ് രാജാറാം മോഹൻ റോയ് എന്നറിഞ്ഞിരിക്കാം. അതാണ് അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ബുക്ക്, ആദ്യം ഉണ്ടാക്കിയ ഓർഗനൈസേഷൻസ്, ആത്മീയ സഭ ആവട്ടെ, ബ്രഹ്മോ സമാജ് ആവട്ടെ, രണ്ട് കോളേജ്, വേദാന്ത കോളേജും അതുപോലെ തന്നെ ഹിന്ദു കോളേജും. ഓക്കെ, അതാണ് അദ്ദേഹത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ആളാണ്. അത്ര കൂടുതൽ മറ്റുള്ളവരൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. മറ്റൊന്നാണ് ദേബേന്ദ്രൻ ടാഗോർ. നമുക്കറിയാം ഈ ഒരു ബ്രഹ്മോ സമാജ് അടുത്തത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണ്, ദേബേന്ദ്രൻ ടാഗോർ ആണ്. അദ്ദേഹം ചെയ്തതിന് തത്വബോധിനി സഭ എന്നുള്ള അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്, ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നുണ്ട് അറിഞ്ഞിരിക്കുക. അതിന്റെ ബന്ധപ്പെട്ട തന്നെയാണ് തത്വബോധിനി പത്രികയും. അപ്പൊ തത്വബോധിനി പത്രികയും തത്വബോധിനി സഭയുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ് ദേബേന്ദ്രനാഥ് ടാഗോർ എന്നറിഞ്ഞിരിക്കാം. ഓക്കെ, മറ്റൊരു അദ്ദേഹം ബ്രഹ്മോ സമാജിലേക്ക് 842 ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വിഡോ റീമാരേജിനൊക്കെ അദ്ദേഹം എഡ്യൂക്കേഷന് വേണ്ടിയൊക്കെ പ്രൊമോട്ട് ചെയ്ത ഒരാളായിരുന്നു ദേബേന്ദ്ര ടാഗോർ എന്ന് പറയുക. സോറി, ഓക്കെ, അപ്പൊ അടുത്ത ആളെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കേശവ ചന്ദ്രസെനാണ്. ഇത് കഴിഞ്ഞ് നമ്മളുടെ ബ്രഹ്മോ സമാജം മുന്നോട്ട് കൊണ്ടുപോകുന്നത് 858 മുതൽ കൊണ്ടുപോകുന്നത് കേശവ ചന്ദ്രസെനാണ്. കേശവ ചന്ദ്രസെൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ആളുകളെ നോക്കി വെക്കാം, ഞാൻ ഫോട്ടോസ് കൊടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്നുണ്ട് സമാജ്, ഈ ബ്രഹ്മോ സമാജിന്റെ ഐഡിയ ഔട്ട്സൈഡ് ബംഗാളിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച ഒരാളാണ് അദ്ദേഹം അറിഞ്ഞിരിക്കുക. അദ്ദേഹം ചെയ്യുന്നുണ്ട് കാസ്റ്റ് സിസ്റ്റത്തിനെതിരായിട്ടും ഇന്റർ കാസ്റ്റ് മാരേജിനൊക്കെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആചാര്യ, ഈ ആചാര്യ ബ്രഹ്മോ സമാജിന്റെ ആചാര്യ പോസ്റ്റ് അദ്ദേഹത്തിന്റെ 865 അദ്ദേഹത്തെ പുറത്താക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് ബ്രഹ്മോ സമാജ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാധാരണ ബ്രഹ്മ സമാജമായിട്ട് പോകുന്ന ആളായിരുന്നു ആനന്ദമോഹൻ ബോസ്, അത്തരം ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉമേഷ് ചന്ദ്ര, അവരൊക്കെ ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്, അദ്ദേഹത്തിന് എതിരായിട്ട് ഒന്നാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അദ്ദേഹത്തിന്റെ മകളെ ഒരു മൈനറിനെ വിവാഹം കഴിച്ചു കൊടുപ്പിക്കുന്ന ബന്ധപ്പെട്ട് വിഡോ റീമാരേജ്, ഏർലി ചൈൽഡ്ഹുഡ് മാരേജിനൊക്കെ എതിരെ പറയുന്നുണ്ടെങ്കിൽ ചോദ്യം സ്വന്തം മകളെ അത്തരത്തിലൊരു വിവാഹം കഴിപ്പിക്കുന്നതിന് അടിസ്ഥാനത്തിലാണ് പിന്നീട് സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഈ സാധാരണ ബ്രഹ്മ സമാജം എന്നുള്ള രീതിയിൽ ആനന്ദമോഹൻ ബോസ് ഒക്കെ എന്ത് ചെയ്യുന്നത് സ്പ്ലിറ്റ് ചെയ്ത് പോരുന്നത് അറിഞ്ഞിരിക്കാം. അപ്പൊ കേശവ ചന്ദ്രസേന ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് അവരെ കുറിച്ച് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഞാൻ കൂടുതൽ കാര്യങ്ങൾ കൊടുത്തത് നിങ്ങൾ നോക്കണ്ട. മറ്റൊന്നാണ് നമ്മുടെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പ്രധാനപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്നുള്ളത്. അദ്ദേഹം എന്ന് പറയുന്നത്
ഭയങ്കര ഹൈ മോറൽ സ്റ്റാൻഡേർഡും ഹ്യൂമനിസ്റ്റും ഒക്കെ ആയിരുന്നു അദ്ദേഹം എന്ന് അറിഞ്ഞിരിക്കുക. അദ്ദേഹമാണ് നിന്ന് പ്രിൻസിപ്പൾ ഓഫ് സാൻസ്ക്രിറ്റ് കോളേജിന്റെ 850 ബംഗാളിലെ സാൻസ് കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതിന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് അദ്ദേഹം നോൺ ബ്രാഹ്മിൻസിന് വേണ്ടി സാൻസ്ക്രിറ്റ് കോളേജ് അദ്ദേഹം എന്തെങ്കിലും ഓപ്പൺ ആക്കി കൊടുക്കാന്നുള്ള അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അദ്ദേഹം വിഡോ റീമാരേജിന് വേണ്ടി ധാരാളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് വിഡോ റീമാരേജ് ആക്ട് എന്ത് ചെയ്യുന്നത്, 856 അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് പാസ്സാക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറുമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. മറ്റൊന്ന് പറയുന്നത് ബാൽ ശാസ്ത്രി ജംബേദ്കർ ആണ്. ഓക്കെ, അത് അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ബദൂൻ കോളേജിന്റെ 849 ഉണ്ടാക്കിയ ബദൂൻ കോളേജിന്റെ സെക്രട്ടറിയായിട്ട് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ബോംബെയില് ഈ ഒരു തരത്തിൽ സോഷ്യൽ റിഫോംസ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു ജംബേദ്കർ എന്ന് അറിഞ്ഞിരിക്കാം. അത് ബ്രാഹ്മണിക്കൽ ഡോമിനേഷനെതിരെയൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ന്യൂസ് നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിട്ട് ന്യൂസ് പേപ്പറാണ് ദർപ്പണം. ഓക്കെ, ദർപ്പൺ, ദിഗ്ദർശൻ എന്നുള്ള ആ രണ്ട് ന്യൂസ് പേപ്പറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ബാൽ ശാസ്ത്രി ജംബേദ്കർ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ബോംബെ നാറ്റി ജനറൽ ലൈബ്രറി ഒക്കെ ഫൗണ്ട് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളും കൂടിയാണ് നമ്മുടെ ബാൽ ശാസ്ത്രി ജംബേദ്കർ എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതാണ് അദ്ദേഹത്തെ അറിഞ്ഞിരിക്കേണ്ടത്. പറ്റി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നാറ്റീവ് ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിക്ക് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബാൽ ശാസ്ത്രി ജംബേദ്കർ ബോംബെ കേന്ദ്രീകരിച്ച് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ദർപ്പൺ, ദർപ്പണുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ ആയിട്ട് വരുന്നത് ബാൽ ശാസ്ത്രി അംബേദ്കർ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അടുത്താണ് ലോകഹിതവാദി എന്നറിയപ്പെടുന്ന ഗോപാൽ ഹരി ദേശ്മുഖ്. ഓക്കെ, ഗോപാൽ ഹരി ദേശ്മുഖ് ആണ് അദ്ദേഹം മഹാരാഷ്ട്രയിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. അവിടെ എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഹിന്ദു ഓർത്തഡോക്സിനെതിരായിട്ടും കാസ്റ്റിസ്റ്റിനെതിരായിട്ടൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ശബ്ദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീക്കിലി ഉണ്ടായിരുന്നു പ്രഭാകർ. ഓക്കെ, അറിഞ്ഞിരിക്കുക. അദ്ദേഹം പെന്നേം ലോകഹിതവാദി എന്നുള്ള പെന്നേമിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തൊരു വീക്കിലാണ് ഹിറ്റ് വെച്ചു എന്നൊക്കെയുള്ള വീക്കിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം ധാരാളം പീരിയോഡിക്കൽസ് ഒക്കെ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്, ഇന്ദുപ്രകാശ്, ലോകഹിതവാദി പോലത്തെ ഒക്കെ. അതാണ് ലോകഹിതവാദി എന്നുള്ള ഗോപാൽ ഹരി ദേശ്മുഖ് മഹാരാഷ്ട്രയിലാണ് ഹിറ്റ് വെച്ചു. ലോകഹിതവാദി എന്നുള്ള പെന്നേമില് പ്രഭാകർ എന്നുള്ള വീക്കിലി, അതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മറ്റൊന്ന് എല്ലാവർക്കും അറിയുന്ന ആളായിരിക്കും ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുമ്പോൾ ഒരു ലിബറൽ ഓക്കെ INC ലിബറൽ ലീഡർ ആയിരുന്നു. നമുക്കറിയാം മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അദ്ദേഹം ഉണ്ടാക്കിയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, 1905 ഉണ്ടാക്കിയതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് അറിഞ്ഞിരിക്കാം. അദ്ദേഹം പബ്ലിഷ് ചെയ്താണ് ഹിതവാദി, 1911 ഹിതവാദി എന്നുള്ളത് അദ്ദേഹം എന്ത് ചെയ്ത് പബ്ലിഷ് ചെയ്തെന്ന് അറിഞ്ഞിരിക്കാം. ഇതാണ് ഇദ്ദേഹമായിട്ട് ലോകഹിതവാദി എന്നുള്ളത് ചെയ്തത് ഇദ്ദേഹട്ടോ, മാറിപ്പോരുത്, ഗോപാൽ ഹരി ദേശ്മുഖ്. വെറും ഹിതവാദി എന്നുള്ളത് പബ്ലിഷ് ചെയ്യുന്ന ആരാണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. രണ്ടും മാറിപ്പോരുത്, ജസ്റ്റ് ആ കൺഫ്യൂഷൻ വരുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ വെക്കുക. ഓക്കെ, കൺഫ്യൂഷൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ തീർക്കുക, എന്നാല് എക്സാമിന് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. അടുത്താണ് ജ്യോതിബ ഫുലെ. നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ, വിമൺ എഡ്യൂക്കേഷനൊക്കെ ഒരു പൈനിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് ജ്യോതിബ ഫുലെ. അദ്ദേഹമാണ് എന്ത് മാലി കമ്മ്യൂണിറ്റിയിലൊക്കെ അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പർ കാസ്റ്റ് ആൻഡ് ബ്രാഹ്മണിക്കൽ ഡോമിനേഷനെതിരെയും കാസ്റ്റ് സിസ്റ്റത്തിനെതിരെയും സോഷ്യോ എക്കണോമിക് ഇനീക്വാലിറ്റീസിലേക്ക് അദ്ദേഹം ധാരാളമായിട്ട് ശബ്ദിക്കുന്നുണ്ട്. അദ്ദേഹമാണ് സത്യശോധ സമാജ് 873 അദ്ദേഹം ഫൗണ്ട് ചെയ്തത് ജ്യോതിബ ഫുലെയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ, അദ്ദേഹത്തിന്റെ ബുക്കാണേത് സാർവജനിക് സത്യധർമ്മ. ഓക്കെ, അതുപോലെ തന്നെ ഗുലാംഗിരി, രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ബുക്കാണ്. ഓക്കെ, സാർവജനിക് സത്യധർമ്മ, ഗുലാംഗിരി, ഈശ്വര തുടങ്ങിയ ബുക്കുകളൊക്കെ എഴുതിയത് ഇദ്ദേഹമാണെന്ന് അറിയാം, ജ്യോതിബ ഫുലെയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക് ആണ്, പോയിന്റ് ആണ്. അതുപോലെ തന്നെ വിഡോ റീമാരേജിനെതിരെയൊക്കെ അദ്ദേഹം നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു വിഡോക്ക് വേണ്ടി ഒരു ഹോംവർക്ക് അദ്ദേഹം 854 ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ സോഷ്യൽ വർക്കിന്റെ പേരിൽ മഹാത്മാ എന്നുള്ള പേരുണ്ടായിരുന്നു, മഹാത്മാ ജ്യോതിബ ഫുലെ എന്നാണ് അറിയപ്പെട്ടതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ വിമൺ എഡ്യൂക്കേഷന്റെ ഒക്കെ ഒരു പൈനിയർ ആയിട്ട് വരുന്നത്, അതുപോലെ തന്നെ സത്യജ്യോതി സമാജ് 873 സ്ഥാപിക്കുക, സാർവജനിക് സത്യധർമ്മ, അതുപോലെ തന്നെ ഗുലാംഗിരി, ഈശ്വര തുടങ്ങിയ ബുക്കുകളുടെയൊക്കെ ഓതറായിട്ട് വരുന്നതും ജ്യോതിബ ഫുലെയാണ് എന്ന് അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത മറ്റൊരാളാണ് ഗോപാൽ ഗണേഷ് അഗാർക്കർ, മഹാരാഷ്ട്ര തന്നെയാണ്. ഹ്യൂമൻ റീസൺ വേണ്ടിയൊക്കെ കൂടുതൽ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കോ ഫൗണ്ടർ ആയിരുന്നു ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ, ഓക്കെ, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, അതുപോലെ തന്നെ ഫ്രഗൂസൺ കോളേജ്, ഇതിനൊക്കെ എന്താണ് കോ ഫൗണ്ടർ ആയിട്ട് വന്ന ആളും കൂടി അദ്ദേഹം എന്ന് അറിഞ്ഞിരിക്കുക. ഇദ്ദേഹമാണ് കേസരിയുടെ ഫസ്റ്റ് എഡിറ്റർ ആയിരുന്നു. കേസരി എന്ന് പറയുന്നത് നമ്മളെ തിലക് സ്റ്റാർട്ട് ചെയ്ത ഒരു മറാത്തി ന്യൂസ് പേപ്പറാണ്. അതിന്റെ ഫസ്റ്റ് എഡിറ്റർ ആയിട്ട് വരുന്നത് കേസരിയാണ്, സോറി
ഫസ്റ്റ് എഡിറ്റർ ഓഫ് കേസരി ആയിട്ട് വരുന്നത് അഗാർക്കർ ആണ്, നന്നിക്ക ജിജി അഗാർക്കർ, ഗോപാൽ ഗണേഷ് അഗാർക്കർ ആണ്. ഇദ്ദേഹത്തിന്റെ പീരിയോഡിക്കൽ ആണ് ശുദ്രക് എന്നുള്ള അദ്ദേഹത്തിന്റെ പീരിയോഡിക്കൽ ആയിരുന്നു അറിഞ്ഞിരിക്ക, അത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഗോപാല ഹരിദേശം വെച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, മറ്റൊരാളാണ് സ്വാമി വിവേകാനന്ദ. നമ്മൾ പലപ്പോഴും കൂടുതലായിട്ട് കേൾക്കുന്നതാണ് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. സ്വാമി വിവേകാനന്ദയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന നരേന്ദ്രദത്ത എന്നുള്ള പേരിലാണ്. അതുപോലെ തന്നെ നിയോ ഹിന്ദുയിസം ഒക്കെ പ്രീച്ച് ചെയ്യുന്ന അദ്ദേഹം ചെയ്തിരുന്നു, വേദാന്തയൊക്കെ അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നു അറിഞ്ഞിരിക്ക. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, രാമകൃഷ്ണ ബുദ്ധ ജീസസ് ഇവരൊക്കെ ഐഡിയാസ് കൂടുതലായിട്ട് ഇൻസ്പയർ കൊണ്ട ഒരാളായിരുന്നു. അദ്ദേഹമാണ് പാർലമെന്റ് ഓഫ് ദി റിലീജിയസ് ഓക്കെ റിലിജിയൻ എന്നുള്ള ചിക്കാഗോയിൽ 1893 പങ്കെടുക്കുന്ന, ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുക്കുന്ന അദ്ദേഹമാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്പീച്ച് ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട സ്പീച്ച് നോക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഇതിന്റെ ഫൗണ്ട് ചെയ്യുന്നതാണ് രാമകൃഷ്ണ മിഷൻ. 1897 രാമകൃഷ്ണ മിഷൻ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞു, കൂടുതലും വെൽഫെയർ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ചെയ്ത് ഡോക്ടർ എന്ന് പറയുന്നത് സർവീസ് ടു ഓൾ ലിവിങ് ബീങ്സ് എന്നുള്ളതായിരുന്നു. അപ്പം സ്വാമി വിവേകാനന്ദ അറിഞ്ഞ നരേന്ദ്രദത്ത, അതുപോലെ തന്നെ വേദാന്ത, രാമകൃഷ്ണ മിഷനും ബുദ്ധിസ് ഒക്കെ ഇൻഫ്ലുവൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർലമെന്റ് ഓഫ് റിലീജിയനിൽ ചിക്കാഗോയിൽ 1893 പങ്കെടുത്തതും ഇദ്ദേഹമായിരുന്നു അറിഞ്ഞിരിക്കാം. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ദയാനന്ദ സരസ്വതി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദയാനന്ദ സരസ്വതി? ദയാനന്ദ സരസ്വതിയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം മൂൽ ശങ്കർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓൾഡ് മോർവി സ്റ്റേറ്റിലുള്ള ആളായിരുന്നു, ബ്രാഹ്മിൻ ഹൗസ് ഹോൾഡിലൊക്കെ ഉള്ളായിരുന്നു. ആര്യ സമാജ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആര്യ സമാജ് 1875. ഓക്കെ, ബ്രഹ്മസമാജ് പറഞ്ഞ അതേപോലെ തന്നെ മറ്റൊരു ഇതാണ് ആര്യ സമാജ്. ആര്യ സമാജ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഈ ഒരു ട്രഡീഷണൽ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടിയായിരുന്നു. പിന്നെ സത്യാർത്ഥ പ്രകാശ് അദ്ദേഹത്തിന്റെ ബുക്കാണെന്ന് അറിഞ്ഞിരിക്കുക. ബാക്ക് ടു വേദാസ് എന്നുള്ളതാണ് ഇവരുടെ സ്ലോഗൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിയതിക്കെതിരായിരുന്നു, നിയതി എല്ലാം തീരുമാനിച്ചു വെച്ചാൽ നല്ല നിയതിക്കെതിരെ അദ്ദേഹം ചെയ്യുന്നുണ്ട് എതിരായിരുന്നു. അതുപോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, കോൺസെപ്റ്റ് ഓഫ് മോക്ഷനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കുക. അതാണ് ദയാനന്ദ സരസ്വതിയുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മൂൽ ശങ്കർ, ആര്യ സമാജ് 1875, സത്യാർത്ഥ പ്രകാശ്, ബാക്ക് ടു വേദാസ്, ഇത്തരം ഐഡിയാസ് ഒക്കെ മുന്നോട്ട് വെക്കുന്നതിൽ പങ്കുവഹിച്ച ആളാണ് ദയാനന്ദ സരസ്വതി. ഒരു കാലഘട്ടം നോക്കി വെക്കാം, ഞാൻ എല്ലാത്തിനും കൂടി വർഷം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കി വെക്കാം. മറ്റൊന്നാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, 1817-1859 വരെയാണ് അദ്ദേഹം എന്ത് ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പർ ആയിരുന്നു 1878, അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ നൈറ്റ്ഹുഡ് കിട്ടുന്നുണ്ട് 1888. ഇദ്ദേഹമാണ് മുഹമ്മദിൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അഥവാ ഇപ്പത്തെ അലിഗഡ് മുനിസിപ്പൽ യൂണിവേഴ്സിറ്റി 1875 ഉണ്ടാക്കുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇതിന്റെ ബുക്കും അവിടെ ഉണ്ട്, തദീബുൽ അഹ്ലാഖ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൽ ഇദ്ദേഹം അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ മോഡേൺ എഡ്യൂക്കേഷൻ മുസ്ലിംസിലൊക്കെ എന്ത് ചെയ്യാൻ മോഡേൺ എഡ്യൂക്കേഷൻ കൂട്ടാൻ വേണ്ടി മുഖ്യ പങ്ക് വഹിച്ച ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് അറിഞ്ഞിരിക്ക സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ റിഫോമേഴ്സിനെ ജസ്റ്റ് നോക്കി വെക്കുക. സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അലിഗഡ് യൂണിവേഴ്സിറ്റി. മറ്റൊന്നാണ് ദയാനന്ദ സരസ്വതി, ആര്യ സമാജ്, അതുപോലെ മൂൽ ശങ്കർ എന്നറിയപ്പെടുന്നത്, സ്വാമി വിവേകാനന്ദ, പാർലമെന്റ് ടു റിലീജിയൻ എൽഡ് ചിക്കാഗോ, ഗോപാൽ ഗണേഷ് അഗാർക്കർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് പറയുമ്പോൾ ന്യൂ ഇന്ത്യ സ്കൂൾ, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലൊക്കെ ഫൗണ്ടറായിട്ട് വരുന്നത്, കേസരി എഡിറ്റർ ആയിരുന്നു, അതുപോലെ തന്നെ ജ്യോതിബ ഫുലെ, വിഡോറി മാരേജ് ആക്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, സത്യശോധക സമാജ് സ്ഥാപിക്കുന്നത്, സാർവജനിക് സത്യധർമ്മ സ്ഥാപിക്കുന്നു, ഗുലാംഗിരി തുടങ്ങിയ ബുക്ക് അറിഞ്ഞിരിക്കാം, ഗോപാലകൃഷ്ണ ഗോഖലെ, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഹിതവാദി, ഗോപാൽ ഹരിദേശ്മുഖ് ലോകഹിതവാദി, ഓക്കെ ഏറ്റവും എന്നൊക്കെ ഉള്ളത് വരുന്നത്. അതുപോലെ തന്നെ ബാലശാസ്ത്രി ജംബേദ്കർ, ബദൂൻ കോളേജ്, ദർപ്പൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് ഈശോ വിദ്യാസാഗർ ആണെങ്കിൽ വിഡോറി മാരേജ് ഇതാക്കുന്നത്, സംസ്കൃത് കോളേജ് ഓപ്പൺ ആക്കി കൊടുക്കുന്നത് നോൺ ബ്രാഹ്മിൻസിന്, കേശവചന്ദ്രൻ ആണെങ്കിൽ ബ്രഹ്മോ സമാജ് കൊണ്ടുപോകുന്നത്, സാധാരണ ബ്രഹ്മ സമാജൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ആവുന്ന സമയത്ത്, പിന്നെ ദേവേന്ദ്രൻ തത്വബോധിനി സഖയും തത്വബോധിനി പത്രികയും, രാജാറാമോഹൻ റോയ് ആണെങ്കിൽ ഗിഫ്റ്റ് ടു മോണോത്തീസം, ആത്മീയ സഭ, ബ്രഹ്മോ സമാജ്, വേദാന്ത കോളേജ്, ഹിന്ദു കോളേജ്, ഇത്തരം ബന്ധപ്പെട്ട് കിടക്കുന്നത് രാജാറാമോഹൻ റോയ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അതാണ് സോഷ്യൽ റിഫോമേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തത് കുറച്ച് വിമൺ ഡെവലപ്മെന്റുമായി ഈ സമയത്ത് ബന്ധ കുറച്ച് കാര്യങ്ങൾ ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിക്കാം. ഓക്കെ, എഫേർട്ട് ടു ഇംപ്രൂവ് ദ കണ്ടീഷൻ ഓഫ് വിമൺ. ഒന്ന്, വിഡോ റീമാരേജിന് വേണ്ടി പ്രവർത്തിച്ച് ധാരാളം ആളുകളുണ്ട്, കാർസൻ, ഓക്കെ കാർസൻ ദാസ് മൂൽജി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഐ സി ഈശ്വന്ത വിദ്യാസാഗർ, വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റ്, ദി കെ കാർവേ തുടങ്ങിയ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വിഡോറി മാരേജിനെതിരായിട്ട്, അല്ലെങ്കിൽ വിഡോ മാരേജിനെതിരല്ല
വീഡിയോ റെമറേജ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തിയാണ് പ്രവർത്തിച്ച ആളുകളായിരുന്നു എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഈശ്വന്ത് വിദ്യാസാഗറിന്റെ ഒക്കെ ഇത് പ്രകാരമാണ് 856 എന്ത് ചെയ്യുന്നത്, ഈ വിഡോർ ഇമേരേജ് ആക്ട് പാസ്സാക്കുന്നത്. പിന്നെ ചൈൽഡ് മാരേജിനെതിരായിട്ട് പ്രവർത്തിച്ച ആളുകളാണ് ഏതൊക്കെ, ഒന്ന് ഏജ് ഓഫ് കൺസെന്റ് ആക്ട് ആയിട്ട് വരുന്നുണ്ട്, വി എം മലബാരി ഇതുമായി ബന്ധപ്പെട്ടാണ് അറിഞ്ഞിരിക്കാം, അദ്ദേഹത്തിന്റെ എഫേർട്ട് മൂലം ഉണ്ടാക്കുന്നതാണ്. പിന്നെ ശാരദ ആക്ട് 830 വരുന്നുണ്ട്, ഗേൾസ് അത് ഏജ് കുറയ്ക്കുക ചെയ്യുന്നുണ്ടോ, മുമ്പ് ഏജ് സോറി ഏജ് കൂട്ടുക ചെയ്യുന്നത്. ഒന്നാമത്തെ ഏജ് ഓഫ് കൺസെന്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഗേൾസിന്റെ ഒക്കെ ബിലോ 12 ഉള്ളവരെ എന്ത് ചെയ്യാൻ പാടില്ല, മാരേജ് പാടില്ല എന്നാക്കുന്നുണ്ട്. ശാരദ ആക്ട് പ്രകാരമാണ് ഗേൾസിന് 14 ബോയ്സിന് 18 വയസ്സാക്കണം എന്ന് പറയുന്നുണ്ട്. ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻഡ് അമെൻമെന്റ് ആക്ട് 78 വരുന്നുണ്ട്, പിന്നെ വീണ്ടും ഗേൾസ് മാരേജ് കൂട്ടുന്ന ഇത് കാണാൻ പറ്റും. അപ്പൊ അത് ചൈൽഡ് മാരേജ് എതിരായിട്ട് എഡ്യൂക്കേഷൻ വേണ്ടി കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ, വിമൻ എഡ്യൂക്കേഷൻ ബദൂൻ സ്കൂളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, 849 ജ്യോതിബ ഫൂൽ ഓക്കെ ബദൂനാണ് ഇത് ചെയ്യുന്നത് അറിഞ്ഞിരിക്കാം. അതാണ് ബദൂൻ സ്കൂൾ എന്നൊരു പേര്, ഇന്ത്യൻസ് സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് വുമൻസ് മെഡിക്കൽ സർവീസ്, പിന്നെ ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നുണ്ട്, ഡി കെ കാറുവയാണ്. പിന്നെ ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജ് 1916 ഉണ്ടാക്കുന്നുണ്ട് അറിഞ്ഞിരിക്കുക. അതൊക്കെയാണ് എഡ്യൂക്കേഷനുമായിട്ട് അവർക്ക് വേണ്ടി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ വിമൺ ഓർഗനൈസേഷൻ ആണെങ്കിൽ ലേഡി സോഷ്യൽ കോൺഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്, അഥവാ ഭാരത് മഹിളാ പരിഷത്ത് എന്നറിയപ്പെടും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ആലോചന നോക്കി വെക്കാം, ബോംബെയിലാണ്. ഭാരത് സ്ത്രീ മഹാമണ്ഡൽ അറിഞ്ഞിരിക്കുക, അത് സരളദേവിയാണ്, സരളദേവി ചൗധരണി, അതുമായി ബന്ധപ്പെട്ടതെന്ന് അറിഞ്ഞിരിക്കുക. രമാബായി റാനഡ ഉണ്ട്, ഓക്കെ ആര്യ മഹിളാ സമാജ്. 1925 നാഷണൽ കൗൺസിൽ ഓഫ് വുമൺ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ വുമൺ കോൺഫറൻസ് 1977-1927 ഓക്കെ അത് മാർഗരറ്റ് കസിൻസ് ഉണ്ടാക്കുന്നു കേട്ടോ അറിഞ്ഞിരിക്കാം. അപ്പൊ ഇതാണ് വിമൺ എംപവർമെന്റുമായിട്ട് അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് വിമൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എടുത്ത എഫേർട്ടുകൾ. ചൈൽഡ് മാരേജിൽ നിങ്ങൾ ഓരോന്ന് നിങ്ങൾക്ക് ഏറ്റവും നന്നായി തോന്നുന്ന ഒന്നോ രണ്ടോ പേരെങ്കിലും എന്ത് ചെയ്യാം, ഈ ഓരോന്നിനും പഠിച്ചു വെക്കുക. അത് നമുക്ക് മെയിൻസിനും ആ ഒരു ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കണത്, പ്രിലിംസിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളല്ല പറയുന്നത്, മെയിൻസിലും ഇത്തരത്തിൽ എന്ത് ചെയ്യാം ചെറിയ ചോദ്യങ്ങൾ അതിനുവേണ്ടി ചോദിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഹെഡിംഗിൽ വെച്ചുകൊണ്ട് എഴുതാം, ഓക്കെ സ്ട്രക്ചേർഡ് ആക്കി എഴുതാൻ പറ്റും. വിമന്റെ ഇംപ്രൂവ്മെന്റ് വേണ്ടി ഈ ഫ്രീഡം സംഘടന സമയത്ത് ചെയ്തത്, വിഡോ മാരേജ് ആരൊക്കെ ചെയ്തു, ചൈൽഡ് മാരേജ് ഇതാക്കാൻ വേണ്ടി, എഡ്യൂക്കേഷനിൽ, ഓർഗനൈസേഷൻ, അങ്ങനെ പല ഹെഡിങ്ങിന് കൊടുക്കാം. നമ്മുടെ ആൻസർ റൈറ്റിംഗ് നിങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം, സ്വന്തമായിട്ട് നമ്മുടെ പി സി എമ്മിന്റെ ഭാഗമായിട്ടൊക്കെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ഇനി അതിലില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ഡെയിലി എന്ത് ചെയ്യാം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഞാൻ ഇവിടെ എന്ത് ചെയ്യാം ഒരു ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് മെയിൻസിന്റെയും പ്രീലിംസിന്റെ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്താണ് റിഫോംസും റിവൈവലിസും. നമുക്കറിയാം പല സമയത്ത് നമ്മൾ ഈ റിഫോം മൂവ്മെന്റ് കേൾക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നതാണ് റിഫോം മൂവ്മെന്റുകൾ, റിവൈവൽ മൂവ്മെന്റ് ആയിരുന്നു അല്ലെങ്കിൽ റിവൈവൽ ഓർഗനൈസേഷൻ ആയിരുന്നു, ഇതിലൊക്കെ കേൾക്കാം. ആ ഡിഫറൻസ് എന്താണെന്നുള്ള റിഫോമും റിവൈവലിസും. റിഫോം എന്ന് പറയുന്നത് സോഷ്യൽ റിഫോം ആണ്, അത് ഹെൽപ്പ് ഓഫ് ദി കൊളോണിയൽ സ്റ്റേറ്റിന് ഹെൽപ്പോട് കൂടി ചെയ്യുന്നത്. അതാണ് ഇപ്പൊ നമ്മളിപ്പം വിഡോ റീമാരേജ് ആക്ട് പാസ്സാക്കുന്നത്, സതി അബോളിഷൻ ഒക്കെ റിഫോമുകളാണ്. ഓക്കെ, അത് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് പലപ്പോഴും കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് കൊളോണിയൽ സ്റ്റേറ്റ്സിന് ക്രിട്ടിക്കൽ ആയിരുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക, മോഡറേറ്റ് ആയിരുന്നു അതിന്റെ പ്രത്യേകത. എന്നാൽ റിവൈവലിസ് ആണെങ്കിൽ ചെയ്യുന്നുണ്ട് സോഷ്യൽ റിഫോമിന് എതിരായിട്ട് വരുന്നതാണ്, പലപ്പോഴും വിത്തിൻ അതിനുള്ളിൽ തന്നെ ആയിരിക്കും ഓർഗനൈസേഷൻ ഉള്ളിൽ തീരുന്നത്. കൊളോണിയൽ സ്റ്റേറ്റ്സിന് എതിരായിരിക്കും പൊതുവേ ഉണ്ടാവുക. ആൻഷ്യന്റ് ഇന്ത്യൻ റിലിജിയന്റെയും ഇന്ത്യൻ സ്പിരിച്വാലിറ്റിന്റെ ഒക്കെ റിവൈവൽ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് റിവൈവ് ചെയ്തിട്ട് അത് തന്നെ വീണ്ടും എന്ത് ചെയ്യുക, അത് നന്നാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിരിക്കും ഇതിൽ പൊതുവേ ഉണ്ടാവാറ്. ഈ ഒരു ഡിഫറൻസ് ചെറിയ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഇമ്പോർട്ടന്റ് റിഫോം മൂവ്മെന്റുകളാണ്. ഓക്കെ, ജസ്റ്റ് അത് ഞാൻ നോക്കുന്നത് നെയിം, അതിന്റെ ഫൗണ്ടർ ആരാണ്, അതിന്റെ എയിം എന്താണ്, അത്ര കാര്യങ്ങളെ നോക്കുന്നുള്ളൂ. വളരെ ചുരുങ്ങിയ തോതിൽ പഠിച്ചു വെക്കുക, പഠിക്കുന്നത് ഓർമ്മ ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, പല ആളുകളുടെയും പല സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതൊന്ന് സ്ട്രക്ചർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനോ റിവിഷൻ ചെയ്യാനുള്ള രൂപത്തിലാണ്. ഒന്നാമത്തെ ബ്രഹ്മോ സമാജാണ്. ബ്രഹ്മോ സമാജിലേക്ക് വരികയാണ് രാജാറാം മോഹൻ റോയ്, ബംഗാളാണ് അത് സ്ഥാപിക്കുന്നത്. ഇതിന്റെ ഹ്യൂമൻ റിസോഴ്സ്, അങ്ങനത്തെ പൊളിറ്റിക്കൽ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ദി മാസസ്, വിഡോ റിമാരേജ്, അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്താണ്. ഓക്കെ, ഇവർ എന്തിനൊക്കെ എതിരായിരുന്നു, പോളിത്തീസം, ഐഡിയൽ വേർഷിപ്പ്, അതങ്ങനത്തെ കാര്യങ്ങൾ, കാസ്റ്റ് സിസ്റ്റം, പർദ സിസ്റ്റം, അൺടച്ചബിലിറ്റി, ഇതിന് സതി, ചൈൽഡ് മാരേജ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ എന്താണ് പൊതുവെ ഒപ്പോസ് ആയിരുന്നു അറിഞ്ഞിരിക്കുക. അതാണ് ബ്രഹ്മോ സമാജ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പൈനിയർ ആയിട്ട് വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അടുത്താണ് പ്രാർത്ഥനാ സമാജ്. പ്രാർത്ഥനാ സമാജ് 867 മാറി പോകരുത്, 867 അത് ആത്മാരാം പന്തുരാം. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥന നടത്തണേ നല്ല ആത്മീയത വേണമെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ആത്മാവ് എന്നാണ് പ്രാർത്ഥന വേണ്ടത്. അപ്പൊ പ്രാർത്ഥനാ സമാജ് ആത്മാരാം പന്തുരാം. ഓക്കെ,
ആത്മാവെന്നാണ് പന്ത് വരണ്ടെന്നൊക്കെ ആലോചിച്ചാൽ മതി കേട്ടോ, ഓർത്തിരിക്കാൻ. പ്രാർത്ഥന, പ്രാർത്ഥനയിൽ പ്രാർത്ഥന സമാജം ആത്മാരാം പന്തൂരാങ്ങാണ് ഒരു ലിബറൽ ഐഡിയ ആദ്യം പോപ്പുലറൈസ് ചെയ്യുന്നത്. വിമൻ എഡ്യൂക്കേഷൻ ആവട്ടെ, വീട് ഒരു മാരേജ് ആവട്ടെ, ബോയ്സിനെയും ഗേൾസിനെ ഒക്കെ മാരേജ് ഏജ് കൂട്ടുന്നത് കാസ്റ്റിനെതിരായിട്ടൊക്കെ. പിന്നെ ഇതിൽ എം ജി റാണയുടെ 870 ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഓൾ ഇന്ത്യ ക്യാരക്ടർ അതിലോട്ട് വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഭക്തി കൾട്ടിനൊക്കെ അസോസിയേഷൻ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രൊമിനന്റ് ലീഡേഴ്സായിട്ട് മറ്റുള്ള പല ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ആത്മാരാം പന്തൂരാങ്ങിന്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ സമാജം. ഇനി ഓർത്തിരിക്കാൻ പറ്റും, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്താണ്, ആത്മാവ് എന്ന് വരണം പന്ത്. ഓക്കെ, ആത്മാരാം പന്തൂരാം. യങ് ബംഗാൾ മൂവ്മെന്റ്, യങ് ബംഗാൾ മൂവ്മെന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഹെൻറി വിവൻ ഡെറോസിയോ ആണ്. ഓക്കെ, ഹെൻറി യങ് ആയിട്ട് എൻട്രി എന്നിട്ട് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പം യങ് ബംഗാൾ മൂവ്മെന്റ്, ഹെൻറി മൂവ്മെന്റ്, അതുപോലെ തന്നെ അത് യങ് ബംഗാൾ മൂവ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷന്റെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇൻസ്പിറേഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഒന്നുകൂടിയും റാഡിക്കൽ ആയിരുന്നു അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ എന്താണ് മോഡേൺ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഒരു ഫസ്റ്റ് നാഷണലിസ്റ്റ് പോയറ്റ്, പോയറ്റ് ഓഫ് മോഡേൺ ഇന്ത്യ ആയിട്ടൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് ഡെറോസിയോ. ഓക്കെ, അപ്പൊ ഇവരുടെ മൂവ്മെന്റ് തരുമ്പോൾ കൂടുതൽ ആ ഒരു ബംഗാളി യങ്സ്റ്റേഴ്സിനൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ റാഡിക്കൽ ആയിരുന്നു, മറ്റുള്ള പല തോട്ട്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കാണാൻ പറ്റും രാജാറാം മോഹൻ റോയിന്റെ ഒക്കെ. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഇത് മാസിലോട്ട് എത്തിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവരുടെ പുസ്തകങ്ങളിൽ ഒതുങ്ങിപ്പോയി ഇവരുടെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും, മാസിലോട്ട് മാസിന്റെ കാര്യങ്ങളോ ഒക്കെ അത്തരം റീസൺസിലേക്ക് വരാൻ ഇതിന് പറ്റിയിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം യങ് ബംഗാൾ മൂവ്മെന്റിന് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. അടുത്താണ് പരമഹംസ മണ്ഡലി. പരമഹംസ മണ്ഡലി വരുന്നത് അത് ദാദോബ. ഓക്കെ, ദാദോബ പന്തൂര അങ്ങനെയാണ്. അതുപോലെ തന്നെ എന്താണ് മേത്താജി ദുർഗാറാം. ഓക്കെ, ഈ രണ്ട് പേരാണ് എന്ത് ചെയ്യുന്നത് പരമഹംസ മണ്ഡലി ഉണ്ടായിരുന്നത്. 1849 മഹാരാഷ്ട്രയിലാണ്. കാസ്റ്റിനെതിരേക്കായിട്ട് പ്രൊമോട്ട് ചെയ്യും. പിന്നെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഉള്ള ഈ സമയത്തുള്ള എല്ലാ റിഫോം മൂവ്മെന്റുകളും കാസ്റ്റ് സിസ്റ്റം, ചൈൽഡ് മാരേജ്, വിഡോ മാരേജ്, അതിന് വേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ശരിയായിരിക്കും സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അറിഞ്ഞിരിക്കാം. മറ്റൊരു ഒന്നുണ്ടായിരുന്നതാണ് സത്യസോദക സമാജ്. സത്യസോദക സമാജ് 1873 ജ്യോതിബ ഫുലെയാണ്. ഓക്കെ, ജ്യോതിബ, ജ്യോതിബ എപ്പോഴും സത്യ പറയുള്ളത് ആലോചിച്ചാൽ മതി. സത്യസോദക, ഓക്കെ, സത്യസോദക സമാജ് എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലാണ്, സോഷ്യൽ സർവീസ് നടത്താൻ വേണ്ടി. മറ്റൊരു പ്രധാനപ്പെട്ടാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്ലെ, ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ഗോകുൽ എന്നാ നമ്മള് ഗോക്കൾ എന്നുള്ള അർത്ഥത്തിലല്ലേ, അതിന്റെ സെർവൻസ് ആന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെ, ഗോഖലെ ആയിരുന്നു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഓക്കെ, ഇന്ത്യ സൊസൈറ്റിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഗോഖലെ ഉദ്ദേശം എന്ന് ആലോചിച്ചാൽ മതി. അതും എവിടെ ഉണ്ടാവുന്നത്, മഹാരാഷ്ട്ര റീജിയനിലാണ്. അപ്പൊ തന്നെ സെൽഫ്ലെസ് വർക്കേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഒക്കെ മൊബിലൈസ് ചെയ്യാനൊക്കെ ഇത് ശ്രമിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി പറഞ്ഞാൽ സോഷ്യൽ സർവീസ് ലീഗ്. ഓക്കെ, അത് നാരായൺ മൽഹാറാണ്, ജോഷിയാണ് കേട്ടോ, ജോഷി അറിഞ്ഞിരിക്കാം. ഓക്കെ, സോഷ്യൽ സർവീസ് ലീഗാണ് ജോഷി, നാരായൺ മൽഹാർ ജോഷി, ജോഷി എന്നുള്ള. ബോംബെയിലാണ് അദ്ദേഹം ചെയ്യുന്നത്. ബെറ്റർ കണ്ടീഷണൽ ലൈഫ് ഓൺ വർക്കിന് വേണ്ടിയൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അടുത്താണ് രാമകൃഷ്ണ മൂവ്മെന്റ്. രാമകൃഷ്ണ മൂവ്മെന്റ് ചെയ്യുന്ന രാമകൃഷ്ണ പരമഹംസ തന്നെയാണ്, കൽക്കത്തയിലാണ് അറിഞ്ഞിരിക്കാം. പിന്നെ മെസ്സേജ് ഓഫ് വേദാന്തൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഫിലാന്ത്രോപിക് വർക്കുകളൊക്കെ അവർ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. അതാണ് രാമകൃഷ്ണ മൂവ്മെന്റ്. രാമകൃഷ്ണ പേരിൽ തന്നെ ഉണ്ട്, രാമകൃഷ്ണ പരമഹംസ്. അടുത്ത ഇമ്പോർട്ടൻ്റ് മറ്റൊരു അസോസിയേഷൻ ആണ് ആര്യ സമാജ്. 875 വർഷം നോക്കി വെക്കുക. ദയാനന്ദ സരസ്വതി, ഞാൻ നേരത്തെ പറഞ്ഞു ദയാനന്ദ സരസ്വതി ആണ് ഇത് വെക്കുന്നത്. ബോംബെയിലാണ്, ഗോഡിലൊക്കെ ബിലീവ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എന്ത് പ്രൈമറി സോഴ്സ് ഓഫ് നോളജ് ഗോഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേദാസ് എന്ന് പറയുന്നത് എന്താണ് മെയിൻ നോളജ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്ത ഒരു ഗ്രൂപ്പിംഗ് ആയിരുന്നു ഇവരെന്ന് അറിഞ്ഞിരിക്കുക. ധർമ്മയിലൊക്കെ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, റൈറ്റ് ഓർ റോങ് എന്നുള്ളതിൽ വെൽബീങ് പ്രൊമോട്ട് ആണെന്ന് പറയുന്നുണ്ട്. ഇന്റർ കാസ്റ്റ് മാരേജ്, റിഡോർ മാരേജ് ഒക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ സർവീസ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിൽ ബന്ധപ്പെട്ട് ഇതിൽ വരുന്ന മറ്റൊരു അസോസിയേഷൻ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ശുദ്ധി മൂവ്മെന്റ് എന്ന് പറയും. ശുദ്ധി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ അഥവാ റീ കൺവേർട്ട് ചെയ്യുക. ഇതിന് ഈ ഹിന്ദു റിലീജിയൻ കൺവേർട്ട് ചെയ്ത് പോകുന്ന ആളുകളെ റീ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു ഈ ഒരു ആര്യ സമാജും അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ശുദ്ധി മൂവ്മെന്റ് അറിഞ്ഞിരിക്കുക. അപ്പൊ ആര്യ സമാജിൽ ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, സരസ്വതി ആര്യനാണ് ആലോചിച്ചാൽ മതി, ദയാനന്ദ സരസ്വതി. അടുത്താണ് സേവാ സാധൻ, ബ്രഹ്മാജി. ഓക്കെ, ബ്രഹ്മാവ് എപ്പോഴും സേവ ചെയ്യാനാണ്, സദാ സേവനം. ഓക്കെ, ബ്രഹ്മാജി സേവാ സാധൻ വരുന്നത് ബ്രഹ്മാജി എം മലബാരിയാണ് അല്ലെ. ബ്രഹ്മാവ് എപ്പോഴും മലബാറിലെ സേവനം എന്നാലും ചോദിച്ചാൽ ബ്രഹ്മാജി മലബാരി. ഞങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് പറയുന്നത്, കാരണം കുറെ ഫാക്ടുകൾ വരുമ്പോൾ എനിക്കറിയാം.
അപ്പൊ ആ ഒരു മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാം. ഞാൻ കഥകളിലൂടെയൊക്കെയാണ് പറയാറ്, ഇപ്പൊ ഇതിലൂടെ ആയതുകൊണ്ടാണ് കുറച്ച് കഥകൾ പറയുന്നത്. നമ്മൾ മറ്റുള്ള സബ്ജക്റ്റ് വരുമ്പോൾ ഞാൻ കഥകൾ കോഡുകളൊക്കെ ഉപയോഗിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ മനസ്സിലാക്കിയും പഠിച്ചും വെക്കാം. ബ്രഹ്മാജിനെ മലബാരി അറിഞ്ഞിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, വീരുടെ മാരേജിനൊക്കെ അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബി എം മലബാരിന്റെ ന്യൂസ് പേപ്പർ ഇന്ത്യൻ സ്പെക്ടേറ്റർ എന്ന് പറയും. ഓക്കെ, സ്പെക്ടേറ്റർ എന്ന് പറയുന്നത് അത് ചെയ്യുന്നത് ഏജ് ഓഫ് കൺസെന്റ് ആക്ട് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു അസോസിയേഷൻ ആയിരുന്നു ഈ ഒരു ന്യൂസ് പേപ്പറും അതുമായി ബന്ധപ്പെട്ടതും. ഓക്കെ, അടുത്ത ദേവ് സമാജ്. ദേവ് സമാജ് എന്ന് പറയുന്നത് ശിവ് നാരായൺ അഗ്നിഹോത്രിയാണ്, ലാഹോറിലാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ദേവശാസ്ത്ര എന്നുള്ള ബുക്ക് ദേവ സമാജുമായി ബന്ധപ്പെട്ട, ശിവ് നാരായണ ബന്ധപ്പെട്ട നാമിക്കാം. ഓക്കെ, ദേവസമാജ് ശിവ് നാരായണൻ. ഓക്കെ, ദേവസമാജ് ദേവന്മാര് സമാജത്തിൽ എന്ത് ചെയ്യാണ്, ശിവനെ നാരായണനെ വിളിച്ച് ആലോചിച്ചാൽ മതി. ശിവ് നാരായണൻ ജസ്റ്റ് ഓർത്തി ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കോഡ് ചെയ്യുന്നതിന്റെ ചിലപ്പം ചോദിക്കുമ്പോൾ എന്താണെന്ന് എടുത്ത് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ആൻഡ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങനെ ഒരു കോഡിങ്ങിനെ പ്രതി ഗുണം. ഞാൻ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു രീതിയിലാണ് ശ്രമിക്കുന്നത്, ഇപ്പൊ ആലോചിക്കുന്നത്, ഈ നമ്മൾ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയി വെക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, നമ്മൾ ഓരോ ടോപ്പിക് കഴിയുമ്പോൾ അതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ കൂടി ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എങ്കിലും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ മറ്റുള്ള ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽ ഡിസ്കഷന് ഒരു സമയം ഇവിടെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് നിങ്ങളോട് ആൻസർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. പക്ഷെ പി സി എം ക്ലാസ്സിലാണ് കംപ്ലീറ്റ് നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും പോവാം. ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ ആൻസറിൽ കേട്ടോ. മറ്റൊരു അസോസിയേഷനാണ് ധർമ്മസഭ. ധർമ്മസഭ ഉണ്ടാക്കുന്ന രാധാക്കൻ ദേബാണ്, അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓർത്തഡോക്സ് ഹിന്ദുസ്തെ അധികം ഫേവർ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അതേ സമയത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ധർമ്മസഭയും രാധാക്കൻ ദേബും. അടുത്താണ് ഭാരത് ധർമ്മ മഹാമണ്ഡൽ. ഭാരത് ധർമ്മ കുറച്ച് അസോസിയേഷന്റെ പേര് ഞാൻ എക്സ്ചേഞ്ച് കൊടുക്കുന്നുണ്ട്, അപ്പൊ ജസ്റ്റ് നിങ്ങൾ വായിക്കുക, അതിന്റെ ആരാന്നുള്ളത് ജസ്റ്റ് നോക്കി വെക്കാം. ഭാരത് ധർമ്മ മഹാമണ്ഡൽ എന്നുള്ളത് വരുന്ന ആരാണ്, മദൻ മോഹൻ മാളവ്യാണ്. ഓക്കെ, ഓർത്തഡോക്സ് ഹിന്ദുസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ പിന്നെ ശ്രീ നാരായണ ഗുരു ധർമ്മ പരിപാലന മൂവ്മെന്റ് എസ് എൻ ഡി പി എന്ന് പറയും. ശ്രീനാരായണ ഗുരു തന്നെയാണ് ഏവാസിന്റെ ഇടയിൽ ഇതാക്കാൻ വേണ്ടി കേരളത്തിലുള്ള അരവിപ്പുറം മൂവ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ടതാണ്. കുമാരനാശാൻ ഇതിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അറിഞ്ഞിരിക്കുക, അസോസിയേറ്റ് ചെയ്തത്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നതായിരിക്കും, ഏത് എസ് എൻ ഡി പി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നതായതുകൊണ്ട് അറിയുന്നതായിരിക്കും. നമ്മുടെ തമിഴ്നാട് റീജിയണൽ ജസ്റ്റിസ് മൂവ്മെന്റ്. ഓക്കെ, സി എൻ മുതലിയാറും ടി എം നായരും പി ത്യാഗരാജും കൂടിച്ചൊക്കെയാണ് മദ്രാസ് പ്രസിഡൻസി, ഇന്നത്തെ തമിഴ്നാടിലാണ് ഇത് റീജിയണൽ മീനായിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കുക, ലോവർ കാസ്റ്റിന് റെപ്രസെന്റേഷനെ കൂട്ടാൻ വേണ്ടി തന്നതായിരുന്നു ഈ ഒരു. ഓക്കെ, ഇതിന്റെ തുടർച്ചി ജസ്റ്റിസ് മൂവ്മെന്റിന്റെ തുടർച്ചയായിട്ടുണ്ടായ ഈ ഒരു ദ്രാവിഡ മൂവ്മെന്റുകളും അതുപോലെ തന്നെ അതിന്റെ വാക്കാണ് ഇപ്പം തമിഴ്നാട്ടിലെ എല്ലാ പാർട്ടീസും ഇതിന്റെ ഒരു പിൻഗാമികളായിട്ട് വന്നതാണ് അറിഞ്ഞിരിക്കുക. പ്രബലമായ പാർട്ടികളൊക്കെ മറ്റേ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇതിന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് 1920s ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഇത് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കാം. അത് ബ്രാഹ്മണിക്കൽ ഡോമിനേഷനെതിരായിട്ട് വന്നതായിരുന്നു ഈ ഒരു സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്താണ് ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്. ടി കെ മാധവൻ ട്രാവൻകൂറിലാണ് ചെയ്യുന്നത്. ഓക്കെ, ലോവർ കാസ്റ്റിലെ ആളുകൾക്ക് ടെമ്പിൾ എൻട്രി കിട്ടാൻ വേണ്ടി ചെയ്തത്. അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള മറ്റൊന്നാണ് ഇത് വൈക്കം സത്യാഗ്രഹ, അത് 1924 വൈക്കം സത്യാഗ്രഹ. അത് കെ പി കേശവനാണ് എന്ത് ചെയ്യുന്നത്, ഈ വൈക്കം സത്യാഗ്രഹ ചെയ്യുന്നത് വൈക്കം 1924. ഓക്കെ, അടുത്താണ് ഇന്ത്യൻ സോഷ്യൽ കോൺഫറൻസ്. ഇന്ത്യൻ സോഷ്യൽ കോൺഫറൻസ് ആണെങ്കിൽ ഐ എസ് സി എന്ന് പറയുന്നത് എം ജി റാണടയും രഘുനാഥ റാവും കൂടി ചെയ്യുന്ന മദ്രാസിലാണ്. ഒരു സോഷ്യൽ റിഫോം ഐ എൻ സിയുടെ സോഷ്യൽ റിഫോം ഓർഗൻ ആയിരുന്നു മദ്രാസിലുള്ള ഐ എൻ സിയുടെ ഒരു സോഷ്യൽ റിഫോം ഓർഗൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഇന്ത്യൻ സോഷ്യൽ കോൺഫറൻസ് പറയാം. ഓക്കെ, ഇന്റർ കാസ്റ്റ് മാരേജ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് പ്ലഡ്ജ് മൂവ്മെന്റ് കേട്ടോ. പ്ലഡ്ജ് മൂവ്മെന്റ് എന്തിനായിരുന്നു, ടു അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ് ചെയ്യില്ല എന്നുള്ള ഒരു പ്ലഡ്ജ് എടുക്കുന്ന മൂവ്മെന്റ് ആയിരുന്നു പ്ലഡ്ജ് മൂവ്മെന്റ്. അതും ഈ ഒരു ഇന്ത്യൻ സോഷ്യൽ കോൺഫറൻസുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതൊക്കെ പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീമുള്ള മൂവ്മെന്റുകളെങ്കിൽ ഇനി മുസ്ലിംസിലുള്ള മൂവ്മെന്റ് ആണ് നോക്കുന്നത്. ജസ്റ്റ് മുസ്ലിം റിഫോം മൂവ്മെന്റ്, മുസ്ലിമുമായി ബന്ധപ്പെട്ട മുസ്ലിംസിലുള്ള, അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് വഹാബി മൂവ്മെന്റ്. ഓക്കെ, വഹാബി മൂവ്മെന്റ് ഫൗണ്ട് ചെയ്യുന്ന സെയ്ദ് അഹമ്മദ് ബറേലിയാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഒക്കെ എതിരായിട്ട് വന്നതാണ്, വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഇസ്ലാമിൽ ഉണ്ടായിരുന്നത്. ദാറുൽ ഹറബാക്കാൻ മാറ്റി ദാറുൽ ഇസ്ലാം ആക്കാനൊക്കെയുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. അതാണ് വഹാബി മൂവ്മെന്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, 1960 സമയത്താണ്. പിന്നെ അടുത്താണ് തിത്തു മീർ മൂവ്മെന്റ്. ഓക്കെ, അത് മീർ നിസാർ അലി ചെയ്യുന്നതാണ്, അഹമ്മദ് ഷാ ബറേലിന്റെ ഡിസിപ്പിൾ ആയിട്ടുള്ള. പിന്നെ അതാണ് ഫറൈസി മൂവ്മെന്റ്. ഫറൈസി മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇസ്ലാമിക് പില്ലർ ഓഫ് ദി ഫെയ്ത്ത് ആജി ശരിയത്തല്ല ലീഡ് ചെയ്തതാണ് അറിഞ്ഞിരിക്കുക. അൺ ഇസ്ലാമിക് പ്രാക്ടീസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെന്നതായിരുന്നു, ചെയ്തൊരു മൂവ്മെന്റ് ആയിരുന്നു അറിഞ്ഞിരിക്കുക. അങ്ങനെയല്ല അറിഞ്ഞിരിക്കേണ്ടത്. ദാദുമിയാനും ഇത് പിന്നീട് ഡീൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ,
അടുത്താണ് അഹമ്മദിയ മൂവ്മെന്റ്. അത് മിർസ ഗുലാം അഹമ്മദ്. നോക്കി വെക്കണേ, അഹമ്മദിയ അഹമ്മദ്, അഹമ്മദിയ മൂവ്മെന്റ് ഗുലാം അഹമ്മദ് തന്നെയാണ്. ഓക്കെ, 1889 ഒറിജിനേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലാണ്. ലിബറൽ പ്രിൻസിപ്പിളിലേക്ക് ബ്രഹ്മസമാജിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ ഇതിലും കാണാൻ പറ്റും. ജിഹാദിനൊക്കെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെസ്റ്റേൺ കൺട്രീസിന് എന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റേൺ ഏഷ്യൻ കൺട്രീസിലൊക്കെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞേക്കാം. പിന്നെ അതാണ് വഹാ ഏത് മൂവ്മെന്റായിട്ട് ഇറങ്ങേണ്ടത്, അഹമ്മദിയ മൂവ്മെന്റ്. അഹമ്മദ് തന്നെയാണ്, എന്ത് അഹമ്മദ്, മിർസ ഗുലാം അഹമ്മദ്. ഓക്കെ, മറ്റതാണ് അലിഗഡ് മൂവ്മെന്റ്. അലിഗഡ് മൂവ്മെന്റ് നമുക്കാരെ സർച്ച് ചെയ്ത് അഹമ്മദ് ഖാൻ 1875 അദ്ദേഹം ചെയ്യുന്നത്, അതിന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷനൊക്കെ മുസ്ലിംസിന് ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെയാണ് നമ്മുടെ അലിഗഡ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ പിന്നീട് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയതാണെങ്കിലും ഉണ്ടാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിഞ്ഞിരിക്കാം. അതാണ് അലിഗഡ് മൂവ്മെന്റുമായി അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, മറ്റത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ദിയോബന്ത് സ്കൂളാണ്. ദിയോബന്ത് സ്കൂൾ എന്ന് പറയുന്നത് മുഹമ്മദ് കാസിം ആണ് ലീഡ് ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. അതുപോലെ റാഷിദ് അഹമ്മദ് ഒക്കെ കൂടിയിട്ട് ലീഡ് ചെയ്യുന്നതാണ്. യു പിയിലൊക്കെ ഉണ്ടായിരുന്ന അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒരു മോറൽ ആൻഡ് റിലീജിയസ് റീജനറേഷൻ ഒക്കെ വേണ്ടിയാണ് ഇത് ചെയ്തത്. അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ മുസ്ലിം മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് വഹാബി മൂവ്മെന്റ്, തിത്തൂർ മീർ മൂവ്മെന്റ്, ഫറൈസി മൂവ്മെന്റ്, അഹമ്മദിയ മൂവ്മെന്റ്, അലിഗഡ് മൂവ്മെന്റ്, ദിയോബന്ത് സ്കൂൾ, ഓക്കെ, അല്ലെങ്കിൽ ദാറുൽ ഉലൂം എന്നൊക്കെ അറിയപ്പെടും. ദിയോബന്തുമായി ബന്ധപ്പെട്ടത് റാഷിദ് അഹമ്മദും മുഹമ്മദ് കാസിം ആണെങ്കിൽ അലിഗഡ് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. അഹമ്മദിയ മൂവ്മെന്റ് ആണ് മിർസ ഗുലാം അഹമ്മദ്. ഫറൈസി ആണെങ്കിൽ രാജി ശരിയത്തുള്ള ദാദു മിയാനൊക്കെ. തിത്തൂർ മീർ ആണെങ്കിൽ മീർ നാദുർ അലി. വഹാബി വലിയുള്ള മൂവ്മെന്റ് ആണെങ്കിൽ ഓക്കെ, അത് വരുന്നത് സെയ്ദ് അഹമ്മദ് ബറേലിയാണ്, നമ്മൾ അന്നും പറഞ്ഞതാണ്. ഇനി നമുക്ക് രണ്ട് കാര്യം നോക്കാനുള്ളത് മറ്റുള്ള കുറച്ച് റിലീജിയനിലും കൂടി നോക്കാനേ ഉള്ളൂ. അതായത് പാർസി റിലീജിയനിൽ ഉണ്ടായിരുന്ന മൂവ്മെന്റ് രേണുമായി മസ്ദിയാൻ സഭ 1851 സോഷ്യൽ റിഫോംസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്, സോഷ്യൽ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ് സോറാസ്ട്രിയൻ റിലീജിയന്റെ. അതിൽ വരുന്ന ന്യൂസ് പേപ്പറാണ് റാസ്ത് കോഫ്താർ, അറിഞ്ഞിരിക്കണേ. ട്രൂത്ത് തല്ലർ എന്നറിയപ്പെടുന്ന റാസ്ത് കോഫ്താർ എന്നുള്ളതാണ്. ഇതിൽ പ്രോമിനൻ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, നവറോജി ഫുർന്തോഞ്ജി, ദാദാബായി നവറോജി, കെ കാമ, അതുപോലെ തന്നെ എസ് എസ് ബംഗാളി. ഈ നാല് പേരെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പാർസി റിലീജിയനിലെ രേണുമായി മസ്ദിയാൻ സഭയുമായി ബന്ധപ്പെട്ട്. അടുത്ത് ഇതേപോലെ സിഖ് റിലീജിയനിലുള്ള മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണ്, സിംഗ് സഭ മൂവ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ അകാലി മൂവ്മെന്റ് ഉണ്ട്. സിംഗ് സഭ മൂവ്മെന്റ് 1873 സമയത്താണ് അമൃത്സറിലാണ്ടാവുന്നത്. മോഡേൺ എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടാവാൻ വേണ്ടി കൽസ സ്കൂൾസ് ഒക്കെ എന്തിയാണ് അതിലൂടെ മോഡേൺ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു അറിഞ്ഞിരിക്കാം. ഓക്കെ, അതേസമയത്ത് അക്കാലി മൂവ്മെന്റ് ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, സിംഗ് സഭ മൂവ്മെന്റിന്റെ ഓപ്ഷൂട്ട് ആയിട്ട് വന്നതാണ്. എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി സിഖ് ഗുരുദാർ ഭയങ്കര കറപ്റ്റ് ആയിട്ടുള്ള ആളുകൾ മഹൻസ് ഉണ്ടായിരുന്നു, അവരിന്ന് എന്തിയാണ് ഇത് റിമൂവ് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു അകാലി മൂവ്മെന്റ് എന്ന് അറിയിക്കുക. അങ്ങനെയാണ് എന്തുണ്ടാക്കുന്നത്, സിഖ് ഗുരുദാർ ആക്ട് 1922 പാസ്സാക്കുന്നത്. ഓക്കെ, അത് ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയിലോട്ട് കൊടുക്കുന്നത് അതിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അതാണ് സിഖ് മൂവ്മെന്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ നോക്കിയ പാർസിയിൽ സിഖിൽ, പാർസിയിലാണ് രേണുമായി മസ്ദിയാൻ സഭ, സിഖിലാണെങ്കിൽ എന്ത് ചെയ്യുന്നത് അകാലി മൂവ്മെന്റും അതുപോലെ തന്നെ സിംഗ് സഭ മൂവ്മെന്റും. അടുത്ത തിയോസഫിക്കൽ മൂവ്മെന്റ് അടുത്താണ് ലാസ്റ്റ്. ഇത് തിയോസഫിക്കൽ മൂവ്മെന്റ് ആകുമ്പോൾ നമ്മൾ തിയോസഫിക്കൽ സൊസൈറ്റി ആണ് ഉണ്ടാക്കുന്നത്. അത് ലീഡ് ചെയ്യുന്നത് ഉണ്ടാക്കുന്ന ആളുകൾ വേറാണ്, ഇന്ത്യ ലീഡ് ചെയ്യുന്ന ഒരാളാണ്. ഉണ്ടാക്കുന്ന ആരാണോ ഫൗണ്ട് ചെയ്യുന്നത്, മാഡം എച്ച് എസ് പി ബ്ലാവസ്കിയും കേണൽ എം എസ് ഓൽക്കൂട്ടും കൂടി ന്യൂയോർക്കിലാണ്. അതേസമയത്ത് ഇന്ത്യയിൽ അതിന്റെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു അടയാറാണ്. അപ്പൊ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് പറഞ്ഞാൽ തെറ്റാണ്, ഇന്ത്യയിൽ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് എവിടെയുള്ളത്, അടയാറിലായിരുന്നു. 1882 അറിഞ്ഞിരിക്കുക. ഉപനിഷത്തിലേക്കും സാങ്ക്യ യോഗ തുടങ്ങിയ ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ ഇൻസ്പയർ ആയിരുന്നു ഭയങ്കരമായിട്ട്. അവർ യൂണിവേഴ്സൽ ബ്രദർഹുഡ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രോമിനന്റ് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബോണ്ട് ലീഡർ ആനി ബസന്റ് ആയിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൂടാതെ മറ്റു കുറച്ച് ലീഡേഴ്സും ഉണ്ട്. ആനി ബസന്റ് ഇന്ത്യയിൽ എത്തുന്നത് 1893. ഓക്കെ, അവർ ഇതിന്റെ പ്രസിഡന്റ് ആണ്, 1907 പ്രസിഡന്റ് ആവുന്നത്. ഓക്കെ, അവരാണ് എന്ത് ചെയ്യുന്നത്, സെൻട്രൽ ഹിന്ദു കോളേജ്, സെൻട്രൽ ഹിന്ദു കോളേജ് ഉണ്ടാക്കുന്നത് ബനാറസിൽ 1898. അതാണ് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി ആയിട്ട് 1916 മാറുന്നത്. ഓക്കെ, അതാണ് തിയോസഫിക്കൽ സൊസൈറ്റി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പൊ ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ, തിയോസഫിക്കൽ സൊസൈറ്റി, എച്ച് പി ബ്ലാവസ്കിയും എം എസ് കോൽക്കൂട്ടും ഇന്ത്യയില്, ആനി ബസന്റും അടയാർ ക്യാപിറ്റലും. ഓക്കെ, എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിഖിലാണെങ്കിൽ സിംഗ് സഭ മൂവ്മെന്റ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ, അകാലി മൂവ്മെന്റ് ഗുരുദ്വാര കറപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടി, പാർസിയിലാണ് രേണുമായി മസ്ദിയാൻ സഭ, എസ് എസ് ബംഗാളിയും രാജാറാം ദാദാഭായ് നവറോജും കൂടിയ ആളുകളൊക്കെ. ദിയോബന്ത് ആണെങ്കിലും മുഹമ്മദ് കാസിം യു പിയിലൊക്കെയാണ്. പിന്നെ അലിഗഡ് മൂവ്മെന്റ് ആണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ, അതുപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റി. പിന്നെ അഹമ്മദിയ മൂവ്മെന്റ് ആണ് മിർസ ഗുലാം അഹമ്മദ് 1859. ഫറൈസി മൂവ്മെന്റ് ആണെങ്കിൽ ആദ്യ ശരിയത്തുള്ള ദാദു മിയാൻ അൺ ഇസ്ലാം പ്രാക്ടീസ് ഒഴിവാക്കാൻ വേണ്ടി. തിത്തൂ മീർ മൂവ്മെന്റ് ആണെങ്കിൽ
മിർ നിദാർ അലി ഒക്കെ അറിഞ്ഞിരിക്കാം. സയ്യിദ് അഹമ്മദ് ബറേലിന്റെ ഡിസിപ്പിൾ ആയിരുന്നു എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അടുത്താണ് വഹാബി മുഹമ്മദ് ആണ് സയ്യിദ് അഹമ്മദ് ബറേലി വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഒഴിവാക്കാൻ വേണ്ടി ദാറുൽ അറബിനെ ദാറുൽ ഇസ്ലാമുകാക്കി മാറ്റാൻ വേണ്ട ശ്രമം നടത്തുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ സോഷ്യൽ കോൺഫറൻസ്, പ്ലഡ്ജ് മൂവ്മെന്റ്, ചൈൽഡ് മാരേജ്, അതുപോലെ തന്നെ സോഷ്യൽ റിഫോം ഓർഗനായിട്ട്, ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് കെ മാധവൻ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇ ബി രാമനായ്ക്കർ, ജസ്റ്റിസ് മൂവ്മെന്റ് സി എൻ മുതലിയാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ഓക്കെ, അതാണ് ഇത്രയും ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ജസ്റ്റ് ഞാൻ അയക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കുക. നിങ്ങളും മാക്സിമം എന്ത് ചെയ്യുക, ഓരോരോ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടെത്തി ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇനി കുറച്ച് നമ്മുടെ ക്ലാസ്സിന്റെ ഡിസ്കഷനിടെ തന്നെ എന്ത് ചെയ്യാം, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് കൂടി മനസ്സിലാവും. അപ്പൊ എല്ലാവരും നന്നായിട്ട് വീഡിയോ കറക്റ്റ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമന്റ് ആയിട്ടും, എല്ലാതെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ പി സി എം ക്ലാസ്സിൽ ചേരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നല്ല അടിപൊളി ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഇന്ററാക്റ്റീവ് ക്ലാസ് ആയിരിക്കും. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയുള്ള അവസരങ്ങളും മെന്ററിങ്ങും എല്ലാം അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.